ഹലോ ഫ്രണ്ട്സ്, ഫ്രൈഡേസ് വ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിനോക്. ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മുടെ ഇവിടെ ഇരുന്ന ഒരു അക്വേറിയം നമ്മളൊന്ന് റീമോഡൽ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഒരു പ്ലെയിൻ ആയിട്ടൊരു അക്വേറിയം നമ്മൾ ചെയ്തത്, ഇപ്പോൾ അതൊരു പ്ലാന്റഡ് അക്വേറിയം ആയിട്ട് നമ്മളൊന്ന് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫിഷിനെ നമ്മൾ താമസിക്കാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. അതും ഈ ഒരു എപ്പിസോഡിൽ കാണിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കിളികളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പം ഇങ്ങോട്ട് നോക്കിയാൽ തന്നെ കാണാം നമ്മുടെ ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെ 3 കുഞ്ഞുങ്ങളും ഇവിടെ പുറത്ത് തന്നെ ഇരിക്കുന്ന നമുക്ക് കാണാവുന്നതാണ്. ആ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൊക്കോയും നമ്മുടെ കൂടെ ഇവിടെ വന്നിരിപ്പുണ്ട്. അത് ബാക്കി നമ്മുടെ പാക്കനും ഡിക്രൂസും ആ കൂടുതലിരുന്ന് കളിക്കുന്ന നമുക്ക് കാണാവുന്നതാണ്. പിന്നെ നമുക്ക് അധികം വെച്ച് താമസിക്കണ്ട, നമുക്ക് നേരെ ആ ഒരു ടാങ്കിൻ്റെ വിശേഷങ്ങളിൽ നമുക്ക് കിടക്കാം. ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തേക്കുന്ന ആ ഒരു പ്ലാന്റഡ് ടാങ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ പ്ലാന്റ്സ് എല്ലാം നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നേ ഉള്ളൂ. ഇനി എല്ലാം ഒന്ന് ഗ്രോ ചെയ്ത് വരണം. അപ്പോൾ അത്യാവശ്യം കുറച്ച് പ്ലാന്റ്സ് എല്ലാം നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇപ്പം തടികളൊക്കെ ആണെങ്കിൽ തന്നെ നമ്മളൊന്നും കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല, നമ്മളടുത്ത് തന്നെ ഒരു ആറ്റി പോയിട്ട് അവിടെ നിന്ന് കളക്ട് ചെയ്ത ഡ്രിഫ്റ്റ് വുഡുകളാണ് ഇപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നേരത്തെ ലൈറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മളൊരു ലൈറ്റും വാങ്ങിച്ചിട്ടുണ്ട്. കാരണം പ്ലാന്റഡ് അക്വേറിയം ആകുമ്പോഴത്തേക്കും ലൈറ്റിംഗ് ഒരു പ്രധാന ഘടകമാണ്. പ്ലാന്റിൻ്റെ ഗ്രോത്തിനും അങ്ങനെ എന്തിനായാലും ലൈറ്റിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒരു 8 മണിക്കൂറത്തേക്ക് ഈ ഒരു ലൈറ്റിൻ്റെ ആവശ്യം ഡെയിലി ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ലൈറ്റ് വാങ്ങിയത്. അപ്പോൾ ഈ ഒരു ഫിൽട്ടറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 3 വർഷത്തിൽ പുറത്തായി നമ്മൾ ഈ ഒരു ഫിൽട്ടർ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട്. ഇതുവരെ ഒരു കംപ്ലൈൻസോ കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇനി ഭാവിയിൽ വന്നൂടാ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും ഒരു ഇലക്ട്രോണിക് കാര്യങ്ങളല്ലേ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്നും കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റുന്നതല്ല. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയാൽ, അതേ ഒരു അവസ്ഥയാണ് വരുന്നത്. പിന്നെ ആ ഡ്രിഫ്റ്റ് വുഡുകൾ കുഴപ്പമില്ലാത്തൊരു ഡിസൈനിലാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു മരത്തിൻ്റെ ആ ഒരു ഫീല് വരുന്ന പോലെയും, പിന്നെ ബാക്ക്ഗ്രൗണ്ട് നോക്കുവാണെങ്കിൽ ഉടനെ ഒരു മരം ഒടിഞ്ഞു വീണ് ആ ഒരു രീതിയിലാണ് ഇപ്പം ബാക്കിങ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ പ്ലാന്റ്സിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ആമസോൺ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കവമ്പ കാണാവുന്നതാണ്, പിന്നെ അനൂബിയസ് കാണാം. പിന്നെ ഈ ഒരു 2 പ്ലാന്റ്സിൻ്റെ പേര് നമുക്കറിയത്തില്ല, അത് വിട്ടേക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു ടാങ്കിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇതിനകത്ത് ഇടാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സീബ്രാസ് വെറൈറ്റി വരുന്ന കുറച്ച് ഫിഷുകളാണ് നമുക്ക് ഈ ഒരു പ്ലാന്റഡ് അക്വേറിയത്തിന് വേണ്ടി ഞാനിപ്പോൾ നോക്കുന്നത്. അതെന്തായാലും ഇതുവരെ ഫിഷിനെ വാങ്ങിച്ചിട്ടില്ല, വാങ്ങിച്ച ഉടനെ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇടുന്നതായിരിക്കും. മാക്സിമം ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെ ഞാൻ മാക്സിമം ഇടാനായിട്ട് ഞാൻ ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ പാക്കറ്റൻ ഡിക്രൂസ് ഇവിടെ വന്ന് കഥ കണ്ടോണ്ടിരിക്കുകയാണ്. ഇവനെ മാത്രമാണ് ഇപ്പോൾ തുറന്നു വിട്ടേക്കുന്നത്, നമ്മുടെ കൊക്കോയെ. അതുകൊണ്ട് അവനിവിടെ ഓടിച്ചാടി പറന്ന് കളിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു തെങ്ങിൻ്റെ ആ ഒരു കൂമ്പ് നമുക്ക് കിട്ടിയായിരുന്നു. അതിൻ്റെ ആണിപ്പോൾ നമ്മൾ ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ തന്നെ ആ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുവാണെങ്കിൽ ആ ഒരു കൂമ്പ് മുഴുവനായിട്ട് പീസ് പീസാക്കി ഇട്ടിട്ടുണ്ട്. ഇക്കറിയാൻ നോക്കുമ്പോഴൊക്കെ ഈ ഒരു സാധനത്തിൽ കയറി തൂങ്ങിയിരിക്കുന്നതാണ് കാണുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വെള്ളക്കിയാലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഇവരത് ഇട്ട് കളിച്ചുകൊണ്ടിരുന്നുള്ളൂ. അവർക്കും ഒരു നേരം പോക്കാവും, നമുക്കും അത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ലൊരു രസമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളിപ്പോൾ എല്ലാം നെസ്റ്റ് ഔട്ട് ആയതുകൊണ്ട് ഇവിടെ ഒന്ന് ഇരിപ്പുണ്ട്. ആഫ്രിക്കൻ്റെ എല്ലാം കിട്ടിയ 3 കുഞ്ഞുങ്ങളും ഗ്രീൻ ബീച്ചിൻ്റെ ആ ഒരു കളർ വേരിയൻ്റ് വരുന്ന കുഞ്ഞുങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പുറത്തോട്ട് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു സൗണ്ടിൻ്റെ ഒരു ഇരച്ചിൽ എന്തെങ്കിലും കേൾക്കുവാണെങ്കിൽ ഈ ഒരു മഴ പെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു സൗണ്ട് വരുന്നത്. ആദ്യമായിട്ടാണ് നമ്മളിപ്പം ക്യാമറയുടെ മുമ്പിൽ ഈ 3 കുഞ്ഞുങ്ങളെ ഒരുമിച്ച് കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസമാണെങ്കിൽ നമ്മുടെ പാക്കരൻ അറിയാതെ കണ്ട് നമ്മുടെ പൈനാപ്പിൾ കൊണ്ടൂറിൻ്റെ കൂടിൻ്റെ മേളിൽ വന്ന് ഇരുന്നായിരുന്നു. ഇരുന്ന ആ സമയത്ത് തന്നെ അതിലൊരെണ്ണം മേൽ പൈനാപ്പിളാക്കി ഓടി വന്ന് അതിനേക്കറി കൊത്തിയുണ്ടായി. അതിപ്പിന്നാണ് ഞാനിപ്പോൾ ഒരു പേപ്പറിൻ്റെ മേളിൽ ഇട്ടേക്കുന്നത്. കാരണം രാവിലെ മിക്കവാറും ഞാൻ എല്ലാത്തിനും ഒരുമിച്ച് തുറന്നു വിടുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ഇതിൻ്റെ മേളിലും നമ്മുടെ ബ്ലൂ വീഡ് ആൻഡ് വൈറ്റിൻ്റെ കൂട്ടിൻ്റെ മേളിലൊക്കെയാണ് ഇവരൊക്കെ പോയിരിക്കുന്നത്. അങ്ങനെ ഒരു അപകടം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇപ്പം പേപ്പർ ഞാൻ ഇട്ടേക്കുന്നത്.
ഇപ്പോൾ ഈ ഒരു ടാങ്ക് സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഒരാഴ്ച പുറത്തായി. അതുപോലെ തന്നെ ഇപ്പം വെള്ളം ഒഴിച്ചിട്ട് ഇപ്പം 4 ദിവസത്തെ പുറത്തായി. ഇപ്പോൾ ഫുൾ ടൈം ഈ ഒരു ഫിൽട്രേഷൻ ഇട്ട് ഇട്ടേക്കുകയാണ്. ഇതിനകത്ത് ഇട്ടേക്കുന്ന ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ ബേസിൽ ഇട്ടേക്കുന്നത് നമ്മുടെ ആറ്റിൽ നിന്ന് കോരിയ മണലാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ ചെറിയ ചരലുകൾ നമ്മളിപ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ആ ഒരു ന്യൂട്രീഷനും കാര്യങ്ങളും ഈ ഒരു മണലിൽ നിന്ന് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അഡീഷണലായിട്ട് അതിന് പ്രത്യേകിച്ച് സോയിലോ കാര്യങ്ങളോ ഒന്നും നമ്മളിട്ടിട്ടില്ല. ഈ ഒരു ആറ്റു മണൽ തന്നെയാണ് മെയിനായിട്ട് നമ്മൾ വിട്ടേക്കുന്നത്. പിന്നെ ഇങ്ങനെ പറന്ന് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വാ ഓക്കെ വാ. പിന്നെ നമ്മുടെ കൈ വെച്ച് എന്തും കാണിക്കാം. കണ്ടോണേ, ഇതുണ്ടോ? അങ്ങനെ നിന്ന് തരും. പക്ഷെ മറ്റേമാരെ അങ്ങനെ വെച്ച് കാണിക്കാൻ പറ്റത്തില്ല. പാകപ്പാടം നമ്മളിപ്പോൾ വാങ്ങിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഒരു ലൈറ്റ് നമ്മളിപ്പോൾ ഈ ഇറ ഇപ്പം വാങ്ങിച്ചു. അതുപോലെ തന്നെ പ്ലാന്റ്സും ഇത്രയും കളക്ട് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഇതിനകത്ത് അഡീഷണലായിട്ട് നമ്മളൊന്നും കാശ് ഇതുവരെ മുടക്കിയിട്ടില്ല. ഇനി നമ്മളിപ്പോൾ ആ ഒരു ഫിഷിൻ്റെ ആ ഒരു എമൗണ്ട് കൊണ്ട് മാത്രമേ ഇതിനകത്തിന് ആവാനായിട്ട് പോകുന്നുള്ളൂ. ഇപ്പോൾ സ്റ്റാൻഡ് ആണെങ്കിലും നമ്മളിപ്പോൾ ആറ്റിന്നാണ് കോരിയേക്കുന്നത്. അങ്ങനെയൊക്കെ ഇതൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റ് ആവുന്ന കാര്യങ്ങളാണ്. ടെസ്റ്റ് കൂടിയൊക്കെ ചെറിയൊരു പീസിന് തന്നെ ഏകദേശം 150-200 രൂപ അടുപ്പിച്ചൊക്കെ വരുന്നതാണ് ഈ ഒളിയൊരു സംഭവം. ഇങ്ങനെയൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ മാക്സിമം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും അങ്ങനെ കളക്ട് ചെയ്താൽ നമുക്ക് തന്നെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കളക്ട് ചെയ്യുമെങ്കിൽ, നമ്മുടെ ആ ഒരു ഇഷ്ടപ്രകാരം കളക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടാങ്ക് നമുക്ക് മനോഹരമായിട്ട് കാണിക്കാൻ പറ്റുന്നതാണ്. കാരണം എനിക്ക് ഇത് വരുന്നവരെ കാണിക്കാൻ വേണ്ടിയല്ല, എനിക്ക് പേഴ്സണലായിട്ട് എനിക്കൊന്ന് കാണാൻ വേണ്ടിയാണ്. ഞാനിപ്പം വീടിൻ്റെ ബാക്ക് സൈഡിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ കിളിക്കൂടായാലും നമ്മുടെ ഈ അക്വേറിയം ആണെങ്കിലും എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കുറച്ച് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ വന്നിരുന്ന് ഈ ഒരു ടാങ്കും ഈ ഒരു കിളികളുടെ കൂടെ ഒക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു സന്തോഷം നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് സാധാരണ എല്ലാവരും വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ആണ് നമ്മൾ ഫ്രണ്ടിലും റൂമിലൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അക്വേറിയം ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് എനിക്ക് അതിനോടൊന്നും ഒരു താല്പര്യമില്ല. അതുകൊണ്ടാണ് ഈ ഒരു ബാക്ക് സൈഡ് തന്നെ ആക്കിയത്. അപ്പോൾ എന്തായാലും ഈ ഒരു മഴയൊന്ന് മാറിയിട്ട് ഒന്ന് പുറത്ത് പോയി നോക്കണം. ഇനിയും ഇന്ന് കട ഉണ്ടെങ്കിൽ ആ ഒരു മീനുകളെ ഒന്ന് സെലക്ട് ചെയ്ത് നമ്മൾ കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ ഈ വീഡിയോയുടെ കൂടെ തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇതൊരു മഴയൊന്ന് മാറിയിട്ട് നമുക്കൊന്ന് പുറത്തിട്ട് പോവാം. 24 hours later നമ്മളിപ്പോൾ എന്തായാലും മീനുകളെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിപ്പം ഷൂട്ട് ചെയ്തേക്കുന്നത് 2 ദിവസം കൊണ്ടാണ്. ആദ്യത്തെ പാർട്ടിൽ നമുക്ക് മീനെ വാങ്ങിക്കാനായിട്ട് പോയ സമയത്ത് നമുക്ക് അന്ന് കട തുറന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അടുത്ത ദിവസമാണ് നമ്മളിപ്പോൾ മീനെ വാങ്ങിച്ചേക്കുന്നത്. ഇപ്പോൾ എന്തായാലും നമ്മൾ മീനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ആദ്യമായിട്ട് നമ്മുടെ കാണുന്നത് ഈ ഒരു ഓറഞ്ച് കളറിൻ്റെ സീബ്രയാണ്. ഇത് ഒരു ടൈപ്പ്. പിന്നെ അതുപോലെ തന്നെ നിയോൺ ടെട്ര വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊരു 3 പേർ നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട് നിയോൺ ടെട്ര. അതുപോലെ തന്നെ വിഡോ ടെട്ര, അതൊരു 4 എണ്ണം, അതായത് 2 പേർ. അതുപോലെ തന്നെ ഒരു യെല്ലോ കളർ സീബ്രയെ നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. അത് 3 പേരാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. ഇത്രയാണ് ഇപ്പം നമ്മൾ എടുത്തേക്കുന്ന ആ ഒരു മീനിൻ്റെ ആ ഒരു കളക്ഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ 4 ടൈപ്പാണ് ഇപ്പം നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. നമുക്ക് എന്തായാലും ഇതിനെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒന്ന് ഐസൊലേറ്റ് ചെയ്ത് ഒരു ബക്കറ്റിലോട്ട് മാറ്റിയിട്ട് പിന്നെ അതിൽ നിന്ന് നമുക്ക് നേരെ നമുക്ക് ടാങ്കിലോട്ട് നമുക്ക് മാറ്റാം. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഇന്ന് കൊണ്ടുവന്ന ആ ഒരു മീനുകളെല്ലാം നമ്മുടെ ഒരു ബക്കറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനിയും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ നമ്മളിപ്പോൾ പിടിച്ചിരിക്കുന്ന ആ ഒരു ടാങ്കിൽ നിന്ന് കുറച്ച് വെള്ളവും കൂടെ ഇതിനകത്തൊരു ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് രണ്ടിൻ്റെയും ടെമ്പറേച്ചർ ഒന്ന് മാച്ച് ചെയ്തിട്ട് നമുക്ക് പിന്നീട് ഇതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് പിടിച്ച് നമുക്ക് ആ ടാങ്കിലോട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മീനുകൾ നമ്മുടെ ഇപ്പോൾ ഈ ഒരു ബക്കറ്റുണ്ട്. കാണിച്ചുതരാം. നമുക്കിനി ഈ ഒരു ടാങ്കിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളവും എടുത്ത് ഈ ഒരു ബക്കറ്റിലോട്ട് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇത്രയും വെള്ളത്തിൻ്റെ കാര്യം വരുന്നുള്ളൂ. ഇനി ഇടുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുൻപേ കുറച്ചുകൂടെ വെള്ളം നമുക്ക് ആഡ് ചെയ്തിട്ട് അപ്പോഴത്തേക്ക് ഏകദേശം ഈ ഒരു 2 ടാങ്കിലെയും ഈ ഒരു ബക്കറ്റിലെയും ആ ഒരു ടാങ്കിലെയും ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റാവുന്നതായിരിക്കും.
എന്നിട്ട് നമുക്ക് ഈ ഒരു ബക്കറ്റിനെ നമുക്ക് ഡയറക്റ്റ് പിടിച്ച് നമുക്ക് അതിലിട്ടിട്ട് ഈ വെള്ളം ഇനി അതിനകത്ത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം അല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് തന്നെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു 15 മിനിറ്റോടെ കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. ഇപ്പോൾ നമ്മുടെ ആ ടെറ്ററസിനെ ഫുള്ളി നമ്മളിപ്പോൾ ഈ ഒരു അക്വേറിയത്തിലൂടെ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും അവിടെ ഇവിടെ എല്ലാം പോയി ഹൈഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ഒരു അക്വേറിയം ഇവർക്കൊരു ഒന്ന് പരിചയമായിട്ട് വരണം. അതുവരെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ചിടുന്നൊക്കെ നടക്കുകയായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഗ്രൂപ്പായിട്ടായിരിക്കും ഇവർ നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ടെറ്ററസിനെ തന്നെ ഇപ്പോൾ തിരഞ്ഞെടുത്തത്. കാരണം ഇവർ മൂവ് ചെയ്യുന്നതിലും എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ എല്ലാം ഗ്രൂപ്പായിട്ടായിരിക്കും ഇവർ നിൽക്കുന്നത്. മീൻസ് ഓരോ കളറുകൾ സെപ്പറേറ്റായിട്ടായിരിക്കും നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനെ കാണാനും നല്ല ഭംഗിയായിരിക്കും. ഈ അക്വേറിയത്തിൽ ഇടുമ്പോഴത്തേക്ക് എല്ലാം ഒരു ഗ്രൂപ്പായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കാൻ നല്ല രസമായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വേറെ മീനുകളൊന്ന് ചൂസ് ചെയ്ത് നമ്മൾ ടെട്രസിനെ തന്നെ നമ്മൾ ചൂസ് ചെയ്തത്. അപ്പോൾ എൻ്റെ ആണെങ്കിൽ ഒരു ആപ്പിൾ സ്നെയിലും ഉണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ കാണാമോ എനിക്കറിയില്ല. എൻ്റെ ഇത് ആപ്പിൾ സ്നെയിലാണ്, എൻ്റെ ഒരെണ്ണം കിടപ്പുണ്ടായിരുന്നു. അതിനെ ഈ ഒരു അക്വേറിയത്തിൽ ഞാൻ ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്തു. ഇത് കൂടാതെ എൻ്റെ കുറച്ച് ഗപ്പീസിൻ്റെ കളക്ഷൻ എല്ലാം ഉണ്ട്. ഇനിയും വരുന്ന എപ്പിസോഡുകളിൽ ഞാൻ നിങ്ങളെ അത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇതൊന്ന് അക്വേറിയം സെറ്റ് ആവട്ടെ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഇനി അടുത്തൊരു എപ്പിസോഡ് കാണുന്നതായിരിക്കും. ബൈ.